അബ്ദുള്ള, വായിക്കൂ. ഇത് അവസാന മുന്നറിയിപ്പാണ്. ഉറക്കെ. രണ്ട് ഊഴമേ ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. ഒന്നുകിൽ ധർമ്മപുരി വിട്ടു പോവുക, അല്ലെങ്കിൽ ജീവൻ ബലി കൊടുക്കുവാൻ തയ്യാറാവുക. കാലാബായ്. താളം തെറ്റി വായിച്ചിട്ട് വാവാവായു. ഉസ്താദ് ഉണ്ടാക്കുന്ന തബലയ്ക്ക് എന്തിനാ താളം? അതിന്റെ നാദം മാത്രം പോരെ. ഇങ്ങോട്ട് താ ഇബ്ലീസുകളെ, മാറ്. ഇത് ശൃംഗരിക്കാനുള്ളതല്ല, ഇതിന്റെ ഓരോ നാദവും അല്ലാഹു എന്നുള്ള വിളിയാണ്. കാലാഭായിയുടെ പ്രഖ്യാപനം പാഴ്മണ്ണിലെറിയാൻ ഇത്രയും ധൈര്യം മറ്റാരിലും ദർശിച്ചിട്ടില്ല. എന്താണ് അവന്റെ നാമം? ഖലീൽ. ആശ്രമ മൃഗങ്ങളും ചെറുത്ത് നിൽക്കാൻ കാരണം ആ പഴഞ്ചൻ രാജാവ് തന്നെ. ശിവപ്പ, എന്നാണ് റംസാൻ? പിറവി കുറിക്കാൻ ധർമ്മപുരി രണ്ടു നാളായി കാത്തിരിക്കുന്നു. ഉത്സവഛായമായും മുമ്പ് നരബലി നടക്കണം. ധർമ്മപുരി വാസികൾക്ക് പെരുന്നാൾ പേടി സ്വപ്നമാകണം. രാജാവിനും. ദുനിയാവിൻ ആസ്മാനിൽ രംഗിനങ്ങണ കമ്പാ
മംഗളം യാചകരാജാവേ, മംഗളം. ധർമ്മപുരിയിലെ റംസാൻ മനോഹരമായിരിക്കുന്നു. ദാരിദ്ര്യത്തിലും ആഘോഷം ഗംഭീരം. നിങ്ങൾ ഈ പാവത്തിന് വെറുതെ വിടുക. വെറുതെ വിടാം, പിച്ചപാത്രം പോലും സ്വന്തമായില്ലാത്ത രാജാവ് പറഞ്ഞല്ലോ, വെറുതെ വിടാം. രാജാവേ, ധർമ്മപുരിയിലെ ബലിമൃഗങ്ങളെ വളർത്തിയാൽ ഞാൻ കൊന്നെന്നിരിക്കും. ജീവൻ വേണമെങ്കിൽ ഈ രാജ്യം വിട്ട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞോളൂ തന്റെ ജനങ്ങളോട്, അല്ലെങ്കിൽ ധർമ്മപുരിയിലെ സ്വർണ്ണ മണലുകൾ ചുവക്കും. കാലാബായ് ഒരവസരം കൊടുക്കും എല്ലാവർക്കും. പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകില്ല, ഇവിടുത്തെ പാഴ്മണ്ണ് കാലാബായിക്ക് കിട്ടിയാലുള്ള പ്രയോജനം കിരീടമില്ലാത്ത ഒരു ദരിദ്ര രാജാവിന് മനസ്സിലാകില്ല. കൃഷിയും കുലത്തൊഴിലും ചെയ്ത് മെയ്യും മനസ്സും നിറഞ്ഞ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവർ നിങ്ങൾ പറഞ്ഞ പാഴ്മണ്ണിൽ കൃഷി ചെയ്ത് സന്തോഷത്തോടെ മാത്രം ജീവിക്കാനറിയാവുന്ന ഇന്നാട്ടിലെ പാവൻ ജനങ്ങൾ. ഇവരെന്ത് ചെയ്യും? പാവം ജനങ്ങൾ, അവരാത്മാഹൂതി ചെയ്യട്ടെ. സ്ഥലം സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു 10 നാൾ. അതിനകം ഒഴിഞ്ഞു പോയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കണ്ടോളൂ. ശിവപ്പ,
എന്നും പ്രജകളെ സ്നേഹിച്ചും സംരക്ഷിച്ചും പോന്ന പാരമ്പര്യമുള്ളതാണത്ര ഈ രാജവംശം. ഇപ്പോൾ എന്റെ കൺമുന്നിൽ വെച്ച് പയ്യ ഞാൻ മൂലം എന്റെ പ്രജകൾ പിടഞ്ഞു മരിക്കുന്നത് കാണാൻ ഇനി വയ്യ. അങ്ങ് മനസാന്നിധ്യം കൈവെടിയരുത്. കാല പറഞ്ഞതാണ് സത്യം. ഒരു പിച്ചപ്പാത്രം പോലും സ്വന്തമായിട്ടില്ലാത്ത ധർമ്മപുരിയിലെ രാജാവിനെങ്ങനെ പ്രജകളെ സംരക്ഷിക്കാനാവും? അങ്ങയുടെ സാമീപ്യം അതുമാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ. കാലാഭായുടെ ഏത് ഭീഷണിക്ക് മുമ്പിലും പ്രജകൾ പതരാതെ നിൽക്കുന്നത് അതൊന്നുകൊണ്ട് മാത്രമാണ്. പ്രജകൾ, പിതൃക്കന്മാർ ഖജനാവിൽ ധർമ്മസൂക്തങ്ങൾ മാത്രം ബാക്കി വെച്ചിട്ട് ചെവിയിൽ ഓതിത്തന്ന ഒരു ആപ്തവാക്യം. നീ നിന്റെ പ്രജകളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക. രണ്ടും എനിക്കാവുന്നില്ലല്ലോ. അങ്ങയുടെ പ്രജകൾ എന്നും സന്തുഷ്ടരാണ്. അറിയുന്നു. കിരീടമില്ലാത്ത അവസാനത്തെ രാജാവിനെ അവർ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുമ്പോൾ നാം അതറിയുന്നു. സമാധാനം തിരിച്ചു കിട്ടുമെങ്കിൽ അവർക്ക് വേണ്ടി രാജ്യവും നൂറ്റാണ്ടുകളായി കാത്തുസൂക്ഷിച്ച ഈ കർമ്മ പാരമ്പര്യവും ഉപേക്ഷിപ്പാൻ നാം തയ്യാറ. വേണ്ട, അതുമാത്രം എന്നും സ്വാന്തനം പൊഴിയുന്ന നാവിൽ നിന്നും അതുമാത്രം അരുത്. അങ്ങത് പറയരുത്. രാജ്യം വിട്ടുപോകാൻ ഞാനില്ല. രാജാവ് കാട്ടുന്നത് ഭീരുത്വമാണ്. ഭീരുത്വത്തെ പറ്റി പുലമ്പണ്ട. നൂറുകണക്കിന് കാലാഭായിമാരെ ഒറ്റയ്ക്ക് വെട്ടിവീഴ്ത്തി ധർമ്മപുരിയെ രക്ഷിച്ചിട്ടുണ്ട്. നീ ഭീരുവെന്ന് വിളിക്കുന്ന ഈ രാജാവ് അത് നീ ജനിക്കും മുമ്പ്. പഴങ്കഥകൾ പറഞ്ഞ് ധീരത സ്ഥാപിക്കണ്ട. കാലാഭായിക്കെതിരെ പോരാടാൻ ധൈര്യമുണ്ടോ ഈ രാജാവിന്? മുന്നിലിറങ്ങാൻ ഞാൻ തയ്യാർ. നിർത്ത്. യുവത്വത്തിന്റെ ആവേശമുണ്ടാവും നിനക്ക്, അതുകൊണ്ടാണ് ഈ വീര്യം പറച്ചിൽ. യുദ്ധക്കുതിയുണ്ടെങ്കിൽ നീ ആയുധമെടുക്കേണ്ടത് അവർക്ക് നേരെയാണ്. ഒരു രാത്രി കൊണ്ട് രാജാവിന്റെ വാളും അധികാരവും കൈക്കലാക്കിയവരോട്, കാലാഭായിമാരെ വളർത്തുന്ന ഇന്നത്തെ ഭരണാധിപന്മാരോട് ചെല്ല്. യുദ്ധം നീ അവിടെ തുടങ്ങ്. കേളി കേട്ട കുലമെവിടെ? ധർമ്മമെവിടെ? കരയാനേ വിധിയുള്ളൂ പാവം ധർമ്മപുരി രാജന്. ഇപ്പോൾ കൊട്ടാരവും വിൽക്കാൻ വിളംബരം ചെയ്തു അത്രേ കാല. കൊട്ടാരം രാജാവിന് അവകാശപ്പെട്ടതല്ലേ അച്ഛാ? അതൊക്കെ പഴങ്കഥ. ഉടവാൾ പിടിച്ചു വാങ്ങിയ സർക്കാരും സഹായിക്കുന്നു ആ നീചനെ. ഗ്രാമങ്ങൾ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നു, ശല്യം സഹിക്കവയ്യാതെ. ജനങ്ങൾ രാജ്യം വിട്ടു പോയാൽ നാം എന്ത് ചെയ്യും? ഊഴം ധർമ്മപുരി രാജന്റെയാണ്. അദ്ദേഹം കൽപ്പിക്കുന്നതേ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ. പലായനമെങ്കിലത് സമ്മതം. പൂർണ്ണ മനസ്സോടെ സമ്മതം.